അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശിഹാബാണ്. അൽഹംദുലില്ലാ, അജ്മീർ ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഏകദേശം 10-20 കിലോമീറ്റർ പിന്നിട്ടിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. നാഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാല്ലാ ഏകദേശം 550 കിലോമീറ്റർ ഇനി വാഗ ബോർഡറിലേക്കുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ഇതുവരെ ദുആ ചെയ്തതുപോലെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അജ്മീർ ദർഗയിൽ സന്ദർശിച്ചതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഇൻഷാല്ലാ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അജ്മീർ ദർഗയിൽ ഞാൻ പോയി, ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടി, ഞാൻ പോയി. 3 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. 6 കിലോമീറ്റർ നടന്നു. ഏകദേശം രാവിലെ ആകുന്നതിന് മുമ്പ് ഞാനവിടെ എത്തി. സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കരിച്ച് ദർഗയിൽ സന്ദർശിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്, തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. ഞാൻ മുൻപരിചയമില്ലാത്ത ആളാണ്, അവിടുത്തെ ഖാദിമാണ്. ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ദർഗൻ്റെയും എൻ്റെയും പാടെ നടുവിൽ ഒരു ശീലെന്തോ പൊട്ടിച്ചിട്ട്, കാരെന്തോ പൊട്ടിച്ചിട്ട് അവിടുത്തെ ഒരു ഖാദിമാണ് എന്ന് പറഞ്ഞു. അവർ വന്നു. ഞാൻ എന്നെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ അറിയാതെ, ഞാൻ മുഖത്ത് പോലും നോക്കാതെ കൈ തട്ടി. അപ്പോൾ ഞാൻ എനിക്ക് ദുആ ചെയ്യുന്നതിലിടക്ക് എന്തോ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ആ കൈ തട്ടി. വീണ്ടും മൂപ്പര എൻ്റെ തോളിൽ കൈ വെച്ചു, ഞാനത് തട്ടി. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ദുആ ചെയ്യട്ടെ, ഞാൻ കുറച്ച് നേരം ദുആ ചെയ്യട്ടെ, ദുആ കഴിഞ്ഞിട്ട് ഇതാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. സംസാരിച്ചിട്ടില്ല അവരോടൊന്നും. ഞാനൊരു മുൻപരിചയം ഇല്ലാത്ത ഒരാളാണ്, ഒന്നും വിചാരിച്ചിട്ടല്ല. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിനോട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത് സംഭവിച്ചു പോയി. സംഭവിച്ചു പോയപ്പോൾ ആള് എന്നോട് ഞാൻ വഹാബിയാണ് എന്ന രീതിയിൽ ഒരുപാട് തവണ പറഞ്ഞു. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കൈ എന്തായി, തട്ടി. മൂപ്പര് കൈ തട്ടിയതല്ല. അപ്പോൾ മൂപ്പര് ആ ദേഷ്യത്തിനാണെന്ന് തോന്നുന്നു എന്നോട് അവിടുന്ന് പെട്ടെന്ന് ദുആ ചെയ്തുങ്ങാണ്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടായത്. ഞാൻ മൂപ്പരുമായിട്ടൊരു മുൻപരിചയമില്ല. അള്ളാഹു എത്തിച്ചതാണ് മൂപ്പര എൻ്റെ മുന്നിൽ. കാരണം അത്, ഈ സംഭവം കഴിഞ്ഞ് ഇത് ഇത്രത്തോളം വിവാദമായതിന് ശേഷമാണ് മറ്റു പല കാര്യങ്ങളും ഞാൻ അറിയുന്നത്. ദർഗയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും ഈ സെയിം ആളിൽ നിന്ന് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടെന്നും മൂപ്പരുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പല ഹിന്ദിക്കാരുടെ വീഡിയോകളും വന്ന സമയത്ത് ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു ഇതിനെ കുറിച്ചിട്ടൊക്കെ. അങ്ങനെ അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് ബാധിച്ച സമയത്ത്, എല്ലാവരും പ്രശ്നമായിട്ട് ഇതിനെ വിമർശിക്കുന്ന സമയത്ത് അവർ കമ്മിറ്റി, ദർഗയുടെ ഒറിജിനൽ കമ്മിറ്റി, അവർ വീഡിയോയിലൂടെ എന്നോട് മാപ്പ് ചോദിക്കുകയൊക്കെ ഉണ്ടായത്. ഞാൻ ആർക്കും ഒരു പൊരുത്തപ്പെടാതെ ഇരുന്നിട്ടില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ. എന്നെ ഒരാളും ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കി നിസ്കാരം കഴിഞ്ഞ് റാഹത്തായിട്ടാണ് അവിടുന്ന് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെ, അവരുടെ സഹായത്തിൽ തന്നെ ഞാൻ അവിടുന്ന് റാഹത്തായി എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അല്ലാതെ ഇന്നൊരാളും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഞാനൊരു മുൻപരിചയം ഇല്ലാത്ത ആളാണ്, ഞാൻ എന്നെ പ്രാർത്ഥിക്കാൻ അയച്ചില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അറിയാതെ, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ കൈ തട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നീടാണ് ആ തട്ടിയ ആളുടെ പല കാര്യങ്ങളും, മറ്റുള്ളവർ പറയാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും പുറത്തു വന്നപ്പോഴാണ് അവരും ഈ കൈ തട്ടി, ഞാൻ കൈ തട്ടിയ ആളും ഖാദിമെന്ന് പറയുന്ന ആളും പിന്നെ അവിടുത്തെ കമ്മിറ്റിയും ഒക്കെ എന്നോട് മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ പിന്നെ കാണാനിടയായി. ഒരിക്കലും മാപ്പ് പറയേണ്ട ഒരു പൊരുത്തപ്പെടാത്തൊരു സംഭവങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് പോലുമില്ല. അത് അവിടെ കഴിഞ്ഞു. ഇതിനെ എൻ്റെ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നായിട്ടേ ഞാനും കരുതിയിട്ടുള്ളൂ. ഞാനിത് അത്ര വലിയ പ്രശ്നമായിട്ട് എടുത്തിരുന്നില്ല. പിന്നെ ലോകം അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നപ്പോൾ അത് വലിയ ഇഷ്യമായപ്പോൾ അവർ മാപ്പ് പറയലും കാര്യങ്ങളൊക്കെ ഓക്കെ. അതങ്ങനെ കഴിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആളുമായിട്ട് ഞാനൊരു മുൻപരിചയമില്ല. ഈ ആൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ വിവാദമായപ്പോൾ അറിഞ്ഞ പല കാര്യങ്ങളിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ താമസിക്കുന്ന അജ്മീറിൽ ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഈ ആൾ വന്നിരുന്നത്രേ. ആ സമയത്ത് ഞാൻ ഉറക്കത്തിലായിരുന്നു, നടന്ന് ക്ഷീണത്തിൻ്റെ ഉറക്കത്തിലായിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇയാളും കുറച്ച് ആളുകളും ഇയാളെ അനുയായികളും വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ശിഹാബിനെ കാണണം, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം,
അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ഷിയാബ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണർത്താൻ പറഞ്ഞത്ര. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഉണർത്താൻ പറ്റൂല. അപ്പോൾ അവർ നിർബന്ധിച്ച് തട്ടുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത CCTV ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ടാണ്, ആവശ്യം വന്നാൽ പുറത്തു വിടണമെങ്കിൽ പുറത്തു വിടാനും തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ CCTVയിൽ മൂപ്പര് വരുന്നതും കാര്യങ്ങളൊക്കെ ഈ പ്രശ്നമായതിനു ശേഷം ആട്ടോ, മുമ്പത്തെ ദിവസം സംഭവം ഇയാളാണെന്ന് പോലും ഞാൻ അറിയുന്നത്, ഒരിക്കലും ഞാൻ മുൻപരിചയമില്ലാത്ത, ഞാൻ ഉറങ്ങായിരുന്നു, അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഹോട്ടലിലത്തെ ആളുകളെ പോലും ആക്രമിക്കാൻ ശ്രമിച്ചു, അവരുമായിട്ട് വേണ്ടാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഷിഹാബിനെ കിട്ടാതെ പോകൂല, ഷിഹാബ് അജ്മീറിലേക്ക് കാല് കുത്തൂല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത്ര ഇയാൾ പോയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം, എൻ്റെയും ഹോജയുടെ മക്കബറയുടെയും തൊട്ട നടുവിൽ അയാൾ അള്ളാഹു താല കൊണ്ടുവന്ന് എത്തിച്ചതും എൻ്റെ തലയിൽ മൂപ്പർക്ക് തന്നെ കൈവെക്കാൻ തോന്നിയതും അതുകൊണ്ടാണ്. അയാൾ എത്രത്തോളം അയാൾ അപമാനിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ 7500 ഖാദിമീങ്ങളുള്ള അജ്മീറിൽ ഇയാൾ മാത്രം എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ വന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇയാളൊരു മുൻപരിചയമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണമെന്നുള്ളത് വീഡിയോ CCTV ദൃശ്യങ്ങളിൽ കണ്ടപ്പോഴാണ്, മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആളാണ് ആ ആളെന്ന് മനസ്സിലായത്. ഇയാൾ എൻ്റെ കൂടെ എന്നെ ഉണർത്താത്തതിന് ഹോട്ടലുടമയെ വരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചീത്ത പറയുകയും എൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഡേറ്റ് സഹിതം സമയം സഹിതം, ഞാൻ അജ്മീറിലേക്ക് പോകുന്ന തലേ ദിവസമുണ്ട്, ഇയാളെ ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ ഉണർന്നതിന് ശേഷം ഇവർ എന്നെ വിഷമിപ്പിക്കേണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇയാളാണ് അന്ന് വന്നത് എന്ന സംസാരം ഉണ്ടായപ്പോഴാണ് CCTVയും കാര്യങ്ങളും ഉണ്ട് എന്നറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരിക്കലും ഒരാളെ അപമാനിക്കാനോ ഒന്നിനും ഞാൻ ഇതുവരെ, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ നീയത്ത് എന്താണോ അതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അൽഹംദുലില്ല ഒരു കുഴപ്പമില്ല, റാഹത്താണ്, അൽഹംദുലില്ല ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതിനിടക്ക് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് ബാധിച്ചിട്ടില്ല, അതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല, അൽഹംദുലില്ല ഒരു ബുദ്ധിമുട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇല്ല. എൻ്റെ കുടുംബം റാഹത്താണ്, ഞാൻ റാഹത്താണ്, എൻ്റെ കൂടെയുള്ളവർ റാഹത്താണ്, അൽഹംദുലില്ല എല്ലാം കൊണ്ടും റാഹത്താണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു അക്ബർ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതറിയാതെ പലരും പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പത്രത്തിലാണെങ്കിലും ഒരു മാധ്യമത്തിലാണെങ്കിലും എഴുതരുത്. അതൊക്കെ നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ മനസ്സിൽ നടത്തിയാലും അതിൻ്റെ സത്യാവസ്ഥ ഒരിക്കൽ പുറത്തു വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സത്യം ഇതാണ്, അള്ളാഹു തആല എത്തിച്ചതാണ് അയാളെ എൻ്റെ മുന്നിൽ ആ സമയത്ത്. കണ്ണടച്ചുകൊണ്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യായിരുന്നു അള്ളാഹുവിനോട്. ആ സമയത്ത് എനിക്ക് ഡിസ്റ്റർബായിട്ട് എന്തോ തോന്നി, ഞാൻ സംഭവിച്ചു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതോ ഒന്നുമല്ല, നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്നെ കാണാൻ, ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾ, മലയാളികൾക്കാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത്. ഹിന്ദിക്കാർക്കൊക്കെ എല്ലാം മനസ്സിലായിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇനി എന്താ, ഇനി ഇൻഷാല്ലാഹ് നാളെ, ഇന്നിവിടെ റെസ്റ്റ് ആയിരുന്നു, കാരണം പോലീസിൻ്റെ ഇതിനനുസരിച്ചിട്ട് രാത്രി 24 മണിക്കൂറിൽ 80 കിലോമീറ്റർ നടക്കേണ്ട ഒരവസ്ഥ ഈ രണ്ട് ദിവസം കൊണ്ടുണ്ടായി, അജ്മീർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അജ്മീറിൽ സന്ദർശിക്കാനും സിയാർത്ത് ചെയ്യാനും അവസരം ഒരുക്കി തന്ന ഗവൺമെൻറ്റിനും പോലീസിനെയും അനുസരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യാത്രയുടെ ഷെഡ്യൂൾ ഒന്ന് മാറ്റി 24 മണിക്കൂറിനുള്ളിൽ 80 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അൽഹംദുലില്ല ഇവിടെ നിന്ന് ഫുള്ള് റെസ്റ്റ് എടുത്ത് ഉറങ്ങി, റാഹത്തായി, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റാഹത്തിലുള്ളത്. നാളെ ഇൻഷാല്ലാഹ് ഇവിടെ നിന്ന് പുറപ്പെടും. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, ഇനി കിലോമീറ്ററുകൾ മാത്രം, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻഷാല്ലാഹ് പാകിസ്ഥാനിലേക്ക് കടക്കാൻ. എല്ലാം അള്ളാഹു ഞാൻ വിചാരിച്ചതിലും എളുപ്പത്തിലാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യണം.